എറണാകുളത്ത് പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് സമരം നയിച്ച കോൺഗ്രസിന്റെ സമരഭടന്മാർക്ക് നേരെ വളരെ ബോധപൂർവമായി കാറുമായി യാത്ര ചെയ്ത ഒരു സിനിമാ നടൻ ജോജു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂർ അവിടെ കാണിച്ച അദ്ദേഹത്തിന്റെ പ്രതിഷേധം എല്ലാ മാന്യതയുടെയും സഭ്യതയുടെയും അതിർവരമ്പ് ലംഘിച്ചുകൊണ്ട് അത് ജോലി ചെയ്തുവെങ്കിൽ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കേണ്ട പോലീസിന്റെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ ഒരു നടപടിയും ഇതുവരെ വന്നില്ല. അദ്ദേഹത്തെ അദ്ദേഹം മദ്യപിച്ചാണ്, അദ്ദേഹത്തിന്റെ സംസാരം ചാനലിൽ കണ്ടാൽ തന്നെ അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്ന് മനസ്സിലാവും. സമരമുഖത്ത് അവിടെ ഇരുന്ന വനിതകൾക്ക് നേരെ പോലും അദ്ദേഹം തട്ടിക്കയറി, ചെഞ്ചുറാണിയുടെ തോളി തട്ടി. ഈ സമരം ഒരു പെട്ടെന്ന് പ്രഖ്യാപിച്ച സമരമല്ല, നേരത്തെ പ്രഖ്യാപിച്ച സമരമാണ്. ഒരു മണിക്കൂർ നേരം ഞാൻ ചോദിക്കുന്നു, ചരിത്രത്തിൽ ഇല്ലാത്ത വിലവർദ്ധന വിലയൊക്കെ പെട്രോൾ ഡീസൽ പോവുകയാണ്. പെട്രോൾ ഡീസൽ വില വർദ്ധിക്കും, അതിനൊരു പരിധിയും പരിമിതിയും ഉണ്ട്. പക്ഷേ ഇത് രണ്ടും മൂന്നും നാലും ദിവസം കൂടുമ്പോൾ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുക എന്ന് പറയുന്നത് ലോകത്തൊരു രാജ്യത്ത് കാണാത്ത കേൾക്കാത്ത അറിയാത്ത സംഭവമാണ്. ഒരു ബാധ്യതയും ഒരു ഉത്തരവാദിത്വവും ഗവൺമെന്റ് കാണിക്കുന്നില്ല. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാൻ പെട്രോൾ കമ്പനിക്ക് സമ്മതം കൊടുത്തത് കോൺഗ്രസ് ആണ് എന്ന് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് തടിയുരകളിക്കുക. പക്ഷെ ഞങ്ങളത് നിയന്ത്രിച്ചിട്ടുണ്ട്. യു പി എ ഗവൺമെന്റ് അവസാനമായി പോകുമ്പോൾ പെട്രോളിന്റെയും പെട്രോളിന്റെ വില എത്രയാണ്? 40 രൂപയാണ്. എന്നാണ് എന്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ 40 രൂപയാണ്. ഇന്നിപ്പോ ഇവിടുത്തെ തിരുവനന്തപുരം മാർക്കറ്റ്, തിരുവനന്തപുരം പെട്രോൾ പമ്പിൽ 114 രൂപയാണ്. എത്ര
ഏത് ഉൽപ്പന്നത്തിനാണ് ഇതുപോലെ വിലവർദ്ധന ഉണ്ടായത് ഇന്ത്യ രാജ്യത്ത്? പെട്രോൾ ഡീസൽ ഏറ്റവും ക്രൂഡ് ഓയിലിന്റെ വില ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന കാലഘട്ടം, ഏറ്റവും കൂടിയ കാലഘട്ടത്തിലാണ് യു പി എ ഗവൺമെന്റ് അന്ന് 40 രൂപക്ക് പെട്രോൾ കൊടുത്തത്. പക്ഷെ ആ പെട്രോൾ അങ്ങ് അത്രമാത്രം വിലവർദ്ധനവ് വന്ന് സാധാരണക്കാർക്ക് ഇന്ന് പഴയതുപോലെയല്ല. പണ്ടത്തെ സമ്പന്നന്മാർ മാത്രമാണ് വാഹനം ഓടിച്ചിരുന്നത്, ഇന്ന് സാധാരണക്കാർ, ജീവനക്കാർ, സർക്കാർ ജീവനക്കാർ, മറ്റുള്ള സാധാരണ തൊഴിലാളികൾ പോലും സ്കൂട്ടറോ മോട്ടോർ ബൈക്കോ അങ്ങനെയുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് പോകുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറുകയാണ്. ഇവിടെ സാധാരണക്കാരന്റെ ഒരു അവശ്യ വസ്തുവായി പെട്രോൾ ഡീസൽ മാറിയ കാലാണ് ഈ കാലം. ഈ ഗവൺമെന്റിന് വല്ല ഉത്തരവാദിത്വവും ബാധ്യതയും നാടോടുണ്ടെങ്കിൽ ഇതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ ബി ജെ പിയുടെ ഗവൺമെന്റ് എന്തുകൊണ്ട് മെനക്കെടുന്നില്ല എന്നുള്ളത് നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ്. തോന്നിയതുപോലെ കമ്പനി വില വർദ്ധിപ്പിക്കുക. ഞാൻ ചോദിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കണ്ടേ? രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധിക്കണ്ടേ? ഞങ്ങളെയൊക്കെ കാണുമ്പോൾ എന്തേ നിങ്ങൾ പ്രതിഷേധിക്കാത്തതെന്ന് ചോദിക്കുന്ന എത്രയോ നാട്ടുകാരുണ്ട്. എന്നിട്ടാണ് വളരെ സാധാരണ ഞങ്ങൾ റോഡ് ബ്ലോക്കൊന്നും ചെയ്ത് സമരം ചെയ്യാറില്ല. പക്ഷേ ഇത് ഇന്നലെ കണ്ട അവിടുത്തെ ഡി സി സി നേരത്തെ പ്രഖ്യാപിച്ചു 1 മണിക്കൂർ നേരം ബ്ലോക്ക്. അതിനോട് സഹകരിക്കാൻ സാമാന്യ ജനങ്ങളെല്ലാം തയ്യാറായപ്പോ ഒരു സിനിമാ രംഗത്ത് പ്രശസ്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മദ്യപിച്ച് ആ സമരമുഖത്ത് കാട്ടിയ അക്രമങ്ങൾ വളരെ ഖേദകരമാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണം എന്നത് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകാൻ പോലും ഇതുവരെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. സഹോദരിമാർ, സ്ത്രീകളായ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ പരാതി കൊടുക്കാൻ പോവുകയാണ്. ആ പരാതി പുറത്തും നടപടി ഉണ്ടാവുന്നില്ല എങ്കിൽ നാളെ കേരളം അതിരൂക്ഷമായ ഒരു സമരത്തെ കാണേണ്ടി വരും എന്ന് ഈ സർക്കാരിനെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. കോൺഗ്രസിന്റെ വികാരം മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ വികാരമാണ്, ഒരു നാടിന്റെ വികാരമാണ്, ഒരു ജനതയുടെ വികാരമാണ്. ആ വികാരം പ്രകടിപ്പിക്കാൻ ജനാധിപത്യ രാജ്യത്ത് അവകാശമില്ലെങ്കിൽ പിന്നെ എന്താണ് അവകാശം? ഇത്രയും വലിയ കടുത്ത അനീതി കാണിക്കുന്ന ഒരു സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ 1 മണിക്കൂർ നേരം റോഡ് ബ്ലോക്ക് ചെയ്യാനുള്ള സമരങ്ങളൊക്കെ ജനാധിപത്യ സംവിധാനത്തിൽ സ്വാഭാവികമാണ്. അപ്പൊ അദ്ദേഹം വിളിച്ചു പോകുന്ന അസഭ്യമായ വാക്കുകളൊക്കെ ചാനൽ തുറന്നാൽ നമുക്ക് കാണാം. എല്ലാവരും നോക്കിക്കാണാം. നോക്കി അദ്ദേഹം പൂവാളും മുണ്ടും മാടിക്കെട്ടി ഒരു തറ ഉണ്ട പോലെ അവിടെ പെരുമാറിയ സമരക്കാരോട്, പ്രത്യേകിച്ചും സ്ത്രീകളോട്. ആ സ്ത്രീകളോടൊക്കെ അപമര്യാദയായി പെരുമാറിയതിന് അദ്ദേഹത്തിന്റെ പേരിൽ പോലീസ് നടപടി സ്വീകരിക്കണം. ആ നടപടി ജനങ്ങളെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന നടപടിയാവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വാഹനം തകർക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് അവരല്ലേ? ഞാൻ ചോദിക്കുന്നു, ആര് എന്തുകൊണ്ടാണ് തകർത്തത്? തകർത്തത് അദ്ദേഹം സമരക്കാർക്ക് നേരെ ചീറിപ്പാഞ്ഞത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ എത്രയോ വാഹനങ്ങൾ അവിടെ നിന്നിട്ടില്ലേ? മറ്റേതെങ്കിലും ഒരു വാഹനത്തിന് നേരെ ഒരു ചില്ല് പൊളിഞ്ഞോ, അല്ലെ ഏതെങ്കിലും ഒരു വാഹനം കൈയേറ്റം ചെയ്തോ, അക്രമം കാട്ടിയ അക്രമിയുടെ കാല് തകർത്തെങ്കിൽ അതൊരു ജനരോഷത്തിന്റെ ഭാഗമല്ലേ? സ്വാഭാവികമല്ലേ? സ്വാഭാവികമായ ഒരു പ്രക്രിയയല്ലേ? അതിലെന്തായിരിക്കുന്നു അത്ഭുതം? എപ്പോഴാ നിങ്ങൾക്ക് സാഹചര്യം വരിക? ഇനി ഈ പെട്രോൾ ഡീസലിന്റെ കാര്യത്തിൽ അനിയ, ഞാൻ ചോദിക്കുന്നു, ഇനി എപ്പോഴാ സമരം ചെയ്യേണ്ടത്? ഞങ്ങളോട് ജനം ചോദിക്കുന്നു, നിങ്ങൾ എന്താ പ്രതികരിക്കത്തുന്ന? എന്നോടൊക്കെ എത്രയോ ആളുകൾ തീവണ്ടിയിൽ യാത്ര ചെയ്യും. ഇന്നലെ പോലും ഞാൻ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഈ പെട്രോൾ സമരത്തെ കുറിച്ചും അല്ല പെട്രോൾ വർദ്ധനവിനെ കുറിച്ച് സംസാരിച്ചവർ ചോദിച്ചത് പ്രതിപക്ഷം നിഷ്ക്രിയമാണെന്ന്, പ്രതിപക്ഷം ഒന്നും ചെയ്യുന്നില്ല, പ്രതിപക്ഷം പ്രതികരിക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രതികരിക്കണ്ടേ? ഞങ്ങൾ അവകാശമല്ലേ അത്? ഞങ്ങൾ എന്തെങ്കിലും ദ്രോഹം ചെയ്തോ, ഞങ്ങൾ ആരെങ്കിലും അടിച്ചോ, വണ്ടി അടിച്ച് തകർത്തോ, കലക്കിയോ? ഒന്നുമില്ലല്ലോ. ഞങ്ങൾ സമാധാനപരമായി 1 മണിക്കൂറാണെന്ന് ഓർമ്മ വേണം, ഒരു ദിവസം പോലുമല്ല, 1 മണിക്കൂർ. ഒരു സ്വാഭാവികമായും ഇത്രയും കടുത്ത പ്രതിഷേധം പ്രകടിപ്പിക്കാൻ 1 മണിക്കൂർ സമരം നടത്തുന്നത് വലിയ കുറ്റകരമാണ് എന്ന് ആരാ പറയുക? സമൂഹത്തിൽ ആരെങ്കിലും പറയൂ? ആരും പറയില്ല. അല്ല, ഈ സമരത്തോടും ഈ സമരം തകർക്കാൻ ശ്രമിച്ച ഈ ജോജു എന്ന് പറയുന്ന ക്രിമിനലിനോടും ഈ ഗവൺമെന്റ് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കി നാളത്തെ കാര്യം ഞങ്ങൾ തീരുമാനിക്കാം.